മലയിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാർ ഗ്യാപ്പ് റോഡിന് പകരം താൽക്കാലിക റോഡ് തുറന്നുകൊടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഗ്യാപ്പ് റോഡ് അടച്ചതോടെ പ്രതിസന്ധിയിലായ ചിന്നക്കനാൽ മേഖലയിലുള്ളവരുടേതാണ് ആവശ്യം. നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ച് പരാതി ദേവികുളം സബ് കളക്ടർക്ക് കൈമാറി. കഴിഞ്ഞ ജൂലൈ 28-നാണ് ഗ്യാപ്പ് റോഡിൽ മലയിടിഞ്ഞ് വീണത്. മണ്ണ് നീക്കിയതിന് പിന്നാലെ ഒക്ടോബർ ആദ്യം വീണ്ടും മലയിടിഞ്ഞു. രണ്ടുപേർ മരിച്ചു. ഗ്യാപ്പ് റോഡ് അടച്ചു. ഒന്നര മാസം പിന്നിട്ടിട്ടും മണ്ണ് നീക്കി ഗ്യാപ്പ് റോഡ് ഗതാഗതയോഗ്യമാക്കാനായിട്ടില്ല. ഇതോടെ ചിന്നക്കനാൽ മേഖലയിലുള്ളവർ കുടുങ്ങി. തൊട്ടപ്പുറത്തുള്ള ദേവികുളത്തേക്ക് മൂന്നാറിലേക്കും പോകണമെങ്കിൽ 2 മണിക്കൂറിലധികം സഞ്ചരിക്കണം. സ്കൂൾ കുട്ടികളും തോട്ടത്തിൽ പണിക്ക് പോകുന്നവരുമൊക്കെയാണ് ഇതിന്റെ ദുരിതം പേറുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനകീയ രക്ഷാസമിതി രൂപീകരിച്ച് ബദൽ റോഡ് എന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സബ് കളക്ടറിനെ കാണുകയും നമ്മുടെ ആവശ്യങ്ങൾ, ബദൽ റോഡ് വേണം എന്നുള്ള ആവശ്യവും ഒപ്പം വേഗം തന്നെ NH റോഡ് ശരിയാക്കി കൊടുക്കുക എന്നുള്ള ആവശ്യവുമായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. ഗ്യാപ്പ് റോഡിന് മുകളിലോ താഴെയോ ഉള്ള റോഡ് താൽക്കാലികമായി തുറന്നു കിട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബദൽ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും ഉടൻ തീരുമാനമെടുക്കുമെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചു. കൊളുക്കുമലയിലേക്കും സൂര്യനെല്ലിയിലേക്കും പോകാനുള്ള വിനോദസഞ്ചാര പാത കൂടിയാണ് ഗ്യാപ്പ് റോഡ്. വഴിയടഞ്ഞത് നിമിത്തം മഞ്ഞുകാലം ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളും പ്രതിസന്ധിയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.